ലോകത്തോട് മുഴുവനും മാതൃത്വത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച അമ്മ. വിജയിക്കാനല്ല, വിശ്വസ്തയായിരിക്കാനാണ് ദൈവം എന്നെ വിളിച്ചിരുന്നതെന്ന് നമ്മോട് ആ അമ്മ തുറന്നു കാണിച്ചു. കനിവിൻ്റെ ചിറകുമായിട്ട് ഭാരതത്തിലെ കൊൽക്കത്തയിൽ ജീവിച്ച വിശുദ്ധ മദർ തെരേസയെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മദർ തെരേസയുടെ തിരുനാൾ ആചരിക്കുകയാണ്. നോക്കി, നന്മ ചെയ്ത്, നന്മ പ്രസംഗിച്ച്, നന്മ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സമ്മാനിച്ച് നടന്നു നീങ്ങിയ വലിയൊരമ്മയെ നമ്മൾ ഓർക്കുകയാണ്. പാവപ്പെട്ടവരെയും ആരുമില്ലാത്തവരെയും രോഗികളെയൊക്കെ നെഞ്ചോട് ചേർത്ത് ഈശോയുടെ സ്നേഹം പങ്കുവെച്ചു കൊടുത്ത അമ്മ. അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമ്മ എങ്ങനെയാണ് ഈ പുഴുവരിക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന ഇത്തരം ജീവനുകളോട് അമ്മയ്ക്കിങ്ങനെ കാരുണ്യത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അമ്മ പറയുന്നൊരു മറുപടി നമുക്കും ഓർമ്മയുണ്ട്, എനിക്കങ്ങനെ നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെയും ചിന്തകൾ, എനിക്കെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവരിൽ ഈശോയെ കണ്ടുകൊണ്ടാണ്, എനിക്ക് അവരുടെ മുഖത്ത് ഈശോയെ ദർശിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത്തരം ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. സ്നേഹമുള്ളവരെ, ഈ അമ്മയുടെ ഒരു പ്രത്യേകത, ഇത്തരം ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ആർജിച്ചുകൊണ്ടാണ് അമ്മ ഈ ശുശ്രൂഷകൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ നിന്നാണ് ശക്തി സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ട അമ്മമാരെ, ഈ അമ്മ നൽകുന്ന വലിയൊരു പാഠം തന്നെയാണ്, നമ്മുടെയൊക്കെ ആശ്രയ കേന്ദ്രം, നമ്മുടെയൊക്കെ ജീവൻ്റെ സ്രോതസ് വിശുദ്ധ കുർബാനയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റട്ടെ. പലപ്പോഴും ഇന്ന് നമ്മുടെ അസൗകര്യങ്ങളും നമ്മുടെ തിരക്കുകളും മൂലം ഈശോയെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. അവിടെയാണ് മദർ തെരേസ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഈ അമ്മയുടെ വലിയ ഒരു മാതൃക. അമ്മയുടെ ശരീരം നോക്കിയാൽ കാണാൻ സാധിക്കും, ചുക്കി ചുരുണ്ട തൊലിയൊക്കെയാണ് അമ്മയുടെ. അത്തരം സൗന്ദര്യമില്ലാത്ത, ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമൊക്കെ കുറഞ്ഞു പോയൊരമ്മ. എന്തുകൊണ്ടാണ്? ഈശോയ്ക്ക് വേണ്ടി തൻ്റെ സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തി സ്വയം പരിത്യജിച്ച് മുന്നിട്ടിറങ്ങിയ മദർ തെരേസ. മദർ തെരേസ മറ്റുള്ളവർക്ക് മുമ്പിലൊക്കെ കൈനീട്ടുന്നുണ്ട്, യാചിക്കുന്നുണ്ട്. നോക്കിയാൽ പല സ്വന്തം വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു രാജ്യത്ത് വന്ന് അവർക്ക് വേണ്ടി സേവനം ചെയ്തൊരമ്മ. രണ്ട് വസ്ത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നും ആ കോൺഗ്രിഗേഷനിൽപ്പെട്ട സിസ്റ്റേഴ്സിന് രണ്ട് വസ്ത്രങ്ങളേ ഉള്ളൂ. ദാരിദ്ര്യത്തിൻ്റെ വലിയൊരു മാതൃകയാണ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒരു വസ്ത്രം ഉണങ്ങുമ്പോൾ മറ്റൊന്ന് കഴുകാനിടും, അങ്ങനെ മാറി മാറി ഉടുത്ത് ജീവിതത്തെ വലിയൊരു ദാരിദ്ര്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച അമ്മ. ഈ അമ്മയെ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ, നമ്മുടെ അമ്മമാരും നമുക്ക് വേണ്ടി സ്വയം ശൂന്യമാകുന്ന ഒരുപാട് അവസരങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ കുടുംബത്തിൽ മറ്റുള്ളവർക്കൊക്കെ ഭക്ഷണം ലഭിക്കാതെ വരേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്വന്തം ഭക്ഷണം പോലും കഴിക്കാതെ മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്ന അമ്മമാർ, സ്വന്തം സുഖസൗകര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന അമ്മമാർ, നമ്മുടെ മുമ്പിലും കാരുണ്യത്തിൻ്റെ കനിവുള്ള ചിറകുള്ള അമ്മമാരെ കാണാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ വചനം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കാൻ, സ്വയം ശൂന്യമാകാൻ, സ്വയം ഇല്ലാതാകാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഇല്ലാതായിത്തീരുക? ക്രിസ്തു എന്നിൽ വളരുമ്പോൾ ഞാൻ എന്നിലെ ഞാൻ ഇല്ലാതായിത്തീരും. ദൈവം എന്നിൽ വളരുമ്പോൾ ഞാൻ തന്നെ ഇല്ലാതായിത്തീർന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് സ്വയം ശൂന്യമായി തീരുക, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുക എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ദൈവം എന്നിലൂടെ എന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു സുവിശേഷത്തിൻ്റെ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.